കനൽ വഴിയിലൂടെ ലക്ഷ്യത്തിലെത്തിയ ഒരു ചുമട്ട് തൊഴിലാളി. പത്തനംതിട്ട മൈലപ്ര സ്വദേശിയായ ചുമട്ട് തൊഴിലാളി അജയ്കുമാർ ഡോക്ടറാണ്. സംസ്കൃതത്തിലാണ് അജയ്കുമാറിന് ഡോക്ടറേറ്റ്. ചുമട്ട് തൊഴിലാളിയായി ജോലി നോക്കുന്നതിനിടെ സംസ്കൃതത്തിൽ ഡോക്ടറേറ്റ് സമ്പാദിച്ചയാളാണ് പത്തനംതിട്ട മൈലപ്ര സ്വദേശി കെ അജയ്കുമാർ. സാമ്പത്തിക പരാധീനതകൾക്കിടയിൽ പലവട്ടം ഗവേഷണ പ്രവർത്തനങ്ങൾ മുടങ്ങി. എന്നാൽ അജയ്കുമാർ എന്ന ചുമട്ട് തൊഴിലാളിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ 12 വർഷത്തെ ശ്രമകരമായാണ് അജയ്കുമാർ സംസ്കൃതത്തിൽ ഡോക്ടറേറ്റ് നേടിയത്. ഇതിനിടയിൽ സ്വന്തമായി ഉണ്ടായിരുന്ന സ്ഥലം വിറ്റു, പണം മുഴുവൻ തീർന്നു. അങ്ങനെ വീട് പണിയും പാതി വഴിയും നിലയ്ക്കുകയും ചെയ്തു. വീട് പണി പാതി വഴിയും നിലച്ചെങ്കിലും ഡോക്ടറേറ്റ് എന്ന സ്വപ്നം വർഷങ്ങൾ ഏറെ എടുത്തെങ്കിലും അദ്ദേഹം സ്വന്തമാക്കി. ഗവേഷണത്തിൻ്റെ ഭാഗമായി തമിഴ്നാട് തിരുപ്പതിയിലുമൊക്കെ ഒരുപാട് തവണ യാത്ര ചെയ്തു. കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്നാണ് ഡോക്ടറേറ്റ് നേടിയത്. ഡോക്ടറേറ്റ് നേടിയെങ്കിലും ഇപ്പോഴും ചുമട്ട് തൊഴിലാളിയായി തന്നെ തൻ്റെ ജീവിതം തുടരുകയാണ് അജയ്കുമാർ. ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ന്യായ വിഭാഗത്തിൽ വൈശേഷിക ദർശനത്തിലെ മൂലകൃതിയുടെ 3-ാമത്തെ വ്യാഖ്യാന ഗ്രന്ഥമായ ഉദയനാചാര്യരുടെ കിരണാവലി ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള പഠനത്തിനാണ് എനിക്ക് പി എച്ച് ഡി ഗവേഷണം അവാർഡ് ചെയ്ത് കിട്ടിയത്. ഈ വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യം യുക്തിയധിഷ്ഠിതമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് ദർശനങ്ങളെ വിലയിരുത്തുമ്പോൾ യുക്തിപൂർണമായ സമീപനം ആവശ്യമാണ്. ഇന്നത്തെ കാലയളവിൽ അത്തരത്തിൽ ഉള്ള യുക്തിയധിഷ്ഠിതമായ ഒരു വിലയിരുത്തലും വ്യാഖ്യാനങ്ങളും ഉണ്ടാകുന്നില്ല. രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ദർശനങ്ങളെ ഉൾപ്പെടെ വളച്ചൊടിക്കുകയും ഘടകവിരുദ്ധമായും വളരെ വൈരുദ്ധ്യപൂർണവുമായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചു പോകുന്ന ഒരു അപകടം നമ്മുടെ മുമ്പിലുണ്ട്. അധ്യാപകനാകണമെന്നായിരുന്നു ആഗ്രഹമെങ്കിലും നിലവിൽ 48 വയസ്സ് കഴിഞ്ഞതിനാൽ നിയമനം ലഭിക്കുന്നത് പ്രയാസമാണ്. എങ്കിലും അഷ്ടിക്ക് മുട്ടില്ലാതെ ജീവിക്കുന്നതിനാൽ മൈലപ്രയിലെ ഈ CITU തൊഴിലാളി അജയ്കുമാറും കുടുംബവും സംതൃപ്തരും സന്തുഷ്ടരുമാണ്. ക്യാമറമാൻ വിഷ്ണു ഇലന്തൂരിനൊപ്പം ഹരി ഇലന്തൂർ, റിപ്പോർട്ടർ പത്തനംതിട്ട.